നമസ്കാരം. വെൽക്കം ടു 1-2-1 മീഡിയ. മാപ്പിളപ്പാട്ടുകൾ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണുകയില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ രൂപം കൊള്ളുകയും പ്രചാരത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗീതശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു അസോസിയേഷൻ്റെ വിശേഷണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കേരള മാപ്പിള കലാ അക്കാദമി അസോസിയേഷൻ ഖത്തർ ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ അൻവർ ബാബുവാണ് എന്നോട് ഇന്നിപ്പം അതിഥിയായിട്ട് ഇവിടെയുള്ളത്. ഖത്തറിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രസിദ്ധനായ അൻവർക്ക ഏതാണ്ട് 35 വർഷത്തോളമായി ഖത്തറിൽ പ്രവാസ ജീവിതം തുടരുകയാണ്. വെൽക്കം അൻവർക്ക ടു ദ 1-2-1 ചിറ്റാറ്റ്. താങ്ക് യു രശ്മി. അൻവർക്ക, ഇത്ര വർഷമായി കേരള മാപ്പിള കലാ അക്കാദമി രൂപം കൊണ്ടിട്ട്? കേരള മാപ്പിള കലാ അക്കാദമി രൂപം കൊള്ളുന്നത് കേരളത്തിലാണ്. അത് ഏതാണ്ട് 25 വർഷം മുമ്പാണ് കേരളത്തിൽ മാപ്പിള കലാ അക്കാദമി രൂപം കൊള്ളുന്നത്. പി എച്ച് അബ്ദുള്ള മാസ്റ്റർ എന്ന് പറയുന്ന പ്രഗത്ഭനായ മാപ്പിളപ്പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. അദ്ദേഹമാണ് ഇപ്പോഴും അതിൻ്റെ പ്രസിഡൻ്റ്. അതിന് ഇപ്പോൾ ഏകദേശം ഒരു 74 ചാപ്റ്ററുകൾ ലോക അടിസ്ഥാനത്തിൽ വേൾഡ് വൈഡായി തന്നെ ഉണ്ട്. അതിൽ ഖത്തറിൽ ഉണ്ട്, ദുബായിലുണ്ട്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിൽ തന്നെ പല ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ഉണ്ട്. അതുപോലെ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലുമുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റികളുണ്ട്, അതിനൊക്കെ അതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശാഖയായ ഖത്തറിലെ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഈ അസോസിയേഷൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവല്ലോ, കലകളെ സ്നേഹിച്ചുകൊണ്ടും അങ്ങനെ, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാം. മാപ്പിള കലാ അക്കാദമി യുടെ തായിയായ ഉദ്ദേശങ്ങൾ ഒരു കാലഘട്ടത്തിൽ പിന്നോട്ട് പോയി പോയ ഒരു സമുദായം, മുസ്ലിം സമുദായം, അവരുടെ കലകളും അതേപോലെ തന്നെ പിന്നോട്ടേക്ക് പോയിരുന്നു. പിന്നീട് അതിന് ഒരു വിവിധ മന്ത്രിമാർ, വിവിധ ആൾക്കാർ, അവർ ഈ കലകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മാപ്പിള കലാ അക്കാദമി തുടങ്ങുന്നത്. മാപ്പിള കലാ അക്കാദമിയുടെ കീഴിൽ ഇപ്പോൾ ഒരുപാട് മാപ്പിള കലകൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് കോൽക്കളി കോൽക്കളി, പിന്നെ ദഫ്മുട്ട്, അതുപോലെ പഴയ കാലത്തുണ്ടായിരുന്നൊരു വട്ടപ്പാട്ട്, പിന്നെ പെൺകുട്ടികളുടെ ഇടയിലുള്ള ഒപ്പന, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുകയും പരിശീലന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മാപ്പിള കലാ അക്കാദമി. അത് അതെ, അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ ഇപ്പോൾ ഖത്തറിൽ, ഖത്തർ ചാപ്റ്ററിൻ്റെ നിലയിൽ നമ്മൾ ഖത്തർ ചാപ്റ്റർ ഇപ്പോൾ ഏതാണ്ട് ഒരു 6-7 വർഷമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 2 വർഷം മുമ്പാണ് ഞാൻ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. നമ്മളതിൻ്റെ ശേഷം സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ അതിൻ്റെ തലപ്പത്ത് ഒരുപാട് വലിയ വലിയ ആൾക്കാരാണുള്ളത്. അതിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഈസക്കായെ പോലെ, സൈനുൽ ആബ്ദീനെ പോലെ, കെ കെ ഉസ്മാനെ പോലെ ഉള്ള പ്രഗത്ഭരായ ആൾക്കാരാണ് അതിൻ്റെ ഉപദേശക സമിതി. അതിൻ്റെ എൻ്റെ കൂടെ ജാഫർ ജാദിയേരി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി, ഹംസ കരിയാട് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ ഭാരവാഹി സ്ഥാനത്തുണ്ട്. നമ്മുടെ ഈ 1-2-1 മൻസൂർ പോലും നമ്മുടെ അതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ നമ്മൾ മാപ്പിള കലാ അക്കാദമി ഇവിടെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഖത്തറിലെ തന്നെ. പിന്നെ മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് അവാർഡുകൾ അങ്ങനെയൊക്കെ ഗായിക ഗായികന്മാർക്കൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ ഖത്തറിൽ അത് നടത്തിയിട്ടില്ലെങ്കിലും മാപ്പിള കലാ അക്കാദമി എല്ലാ വർഷവും മാപ്പിളപ്പാട്ട് രംഗത്തുള്ള ഏറ്റവും നല്ല എഴുത്തുകാർക്ക്, മാപ്പിളപ്പാട്ട് രംഗത്തുള്ള ഏറ്റവും നല്ല ഗായകന്മാർക്ക്, അതുകൂടാതെ അവശത അനുഭവിക്കുന്ന മാപ്പിളപ്പാട്ട് രംഗത്തുള്ള ആളുകൾക്കുള്ള പെൻഷൻ, അത്തരം കാര്യങ്ങൾ പോലും മാപ്പിള കലാ അക്കാദമി നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് പ്രിയപ്പെട്ട പി എച്ച് അബ്ദുൾ റഷീദ് മാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോൾ അസുഖബാധിതനായിട്ട് കിടക്കുകയാണ്, കിഡ്നി പേഷ്യൻ്റായിട്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തത് മുസ്തഫ എന്ന് പറയുന്ന അതിൻ്റെ ഒരു വർക്കിംഗ് പ്രസിഡൻ്റാണ്. ആരിഫ് കാപ്പിൽ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ എല്ലാ ഈ അടുത്ത കാലത്ത് ഈ മുസ്തഫ ഖത്തറിൽ വന്നിരുന്നു. 25 വർഷമായിട്ടുള്ള ഈ തുടങ്ങിയിട്ട് മാപ്പിള കലാ അക്കാദമി അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വേൾഡ് വൈഡായിട്ട് ഒരു വലിയ കലാ
സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് എല്ലാ ജി സി സി കൺട്രീസും അതോടൊപ്പം തന്നെ ഖത്തറിലും ഖത്തർ ചാപ്റ്ററും അതിൻ്റെ വിവിധ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ തീരുമാനമെടുക്കുകയും വലിയൊരു പരിപാടിയായിട്ട് ഖത്തറിൽ നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം പറയുന്ന ഒരു വലിയ പരിപാടി നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ്, എല്ലാ കലാകാരന്മാരാണോ അതോ ഐ മീൻ ഗായകൻ ഗായികമാർ അങ്ങനെയാണോ മാപ്പിളപ്പാട്ടിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടുള്ള ആൾക്കാരാണോ? അത് മാപ്പിളപ്പാട്ടിനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ മാപ്പിള കലകൾ എഴുതുന്ന മാപ്പിള കവികള് ജി പി എ പോലുള്ള മാപ്പിള കവികള് അതുപോലെ പിന്നെ ഫൈസൽ ഇളയറ്റിലിനെ പോലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ കുറിച്ചുള്ള ഗവേഷകന്മാർ അത്തരം ആളുകളൊക്കെ ഈ മാപ്പിള കലാ അക്കാദമിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകളാണ്. ഖത്തറിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ അഡ്വൈസറി ബോർഡിൽ പെട്ട ഒരാളാണ് ജി പി കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഒരുപാട് കവിതകളും കഥകളും ഒക്കെ കവിത മാപ്പിളപ്പാട്ടൊക്കെ എഴുതിയ ഒരാളാണ്. ഇവിടെ ഉള്ള പ്രശസ്തരായ പല ഗായിക ഗായകന്മാരും ഖത്തറിലെ ലോക്കലായിട്ടുള്ള പല ഗായിക ഗായകന്മാരും മാപ്പിളപ്പാട്ടിൻ്റെ ഈ കലാ ഇതിൽ മെമ്പർമാരാണ്. അപ്പം മാപ്പിളപ്പാട്ട് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവുക? തീർച്ചയായിട്ടും. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹരം തന്നെയാണ്. തീർച്ചയായിട്ടും. ഒരു സിനിമകൾ പോലും നമ്മൾ ഇപ്പം പഴയ ആ ഒരു രീതി എല്ലാവരും അത് അനുകരിക്കാൻ. എക്സാക്റ്റ് എക്സാക്റ്റ്. അപ്പൊ രണ്ട് മൂന്ന് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന്. നമുക്ക് ഞാനൊരിപ്പോ ഗായകനും ഒന്നുമല്ല, എന്നാലും നമുക്ക് പാടാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പീർ മുഹമ്മദ് പാടിയ ഒരു പാട്ട്, മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. പീർ മുഹമ്മദ് പാടിയ ഒരു പാട്ടാണത്. അതിപ്പോൾ അടുത്ത കാലത്ത് ചെക്കൻ എന്ന സിനിമയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നന്നായിട്ട് പാടി ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു മാപ്പിളപ്പാട്ടാണ്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം 400 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഖാദി മുഹമ്മദ് എഴുതിയ ഈ മുഹിയദ്ദീൻ മാല എന്ന് പറയുന്നതാണ് ആദ്യം കണ്ടെത്തിയ ആദ്യത്തെ മാപ്പിള. അത് നവാൽ മൊഴിയുന്ന ഇൽമ കുറിപ്പാനായി 400 ഹുക്കാമൈ അവർ ചുറ്റുമുള്ളോവർ നായന്നൊളിവാലെ ഇൽമ പറയുമ്പോൾ നാവിന് നേരെ ഓളിവിറങ്ങുന്നോവർ എന്ന് തുടങ്ങുന്ന ഒരു കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ്, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ എന്ന് പറയുന്ന ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴയ മാപ്പിളപ്പാട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 400 വർഷത്തെ ചരിത്രമുണ്ട്. അത് നമ്മൾ ഒറ്റടിക്കൊന്നും നമുക്ക് പറഞ്ഞാൽ തീരില്ല. അത്രയും ആ ഖാദി മുഹമ്മദ് തുടങ്ങി കുഞ്ഞായി മുസ്ലിയാർ, പിന്നെ ഷുജായി മൊയ്തീൻകുട്ടി, പുലിക്കോട്ടിൽ ഹൈദർ, മോയിൻകുട്ടി വൈദ്യർ, ഇങ്ങനെ വന്ന് നമ്മൾ അവസാനം ഇപ്പോൾ ജി പി കുഞ്ഞബ്ദുള്ളയിൽ വന്ന് അവസാനിച്ച് അങ്ങനെയല്ല, അതുവരെയുള്ള ഒരുപാട് നല്ല കഥയും കവിതകളും ഒക്കെ അടങ്ങിയ ഒരു സംഗതിയാണ് മാപ്പിളപ്പാട്ട്. ഇപ്പം പുതിയ തലമുറകളൊക്കെ മാപ്പിളപ്പാട്ട് നാടൻ പാട്ട് അതിനെയൊക്കെ മറന്നുകൊണ്ട് പുതിയ എന്താ പറയുക രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, ശരിക്കും ഇതൊക്കെ നമ്മൾ എന്താ പറയുക ചരിത്രത്തിൽ കുറിച്ചിടേണ്ട തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക്? പുതിയ തലമുറ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംഗതി. നമ്മളിപ്പം ആൽബം സോങ്ങുകളായിട്ട്, ഞാൻ വിമർശിക്കുന്നതല്ല, ആൽബം സോങ്ങുകളായിട്ട് നമ്മൾ പതിവും കാണാറ് പിന്നെ നീ എൻ്റേതല്ലേ, ഞാൻ നിൻ്റേതല്ലേ, നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലേ, നമ്മൾ പ്രേമമല്ലേ, സ്നേഹമല്ലേ, ആ ഒരു അതൊരു ആൽബം സോങ്ങിലേക്ക് നമുക്ക് കേട്ടിരിക്കാൻ പുതിയ തലമുറയ്ക്ക് പറ്റും എന്നല്ലാതെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ശൈലി അതല്ല, ആ രീതി തന്നെ വേറാണ്. അതേസമയത്ത് മാപ്പിളപ്പാട്ടിൽ പറയപ്പെടാത്ത ഒരു സംഗതിയുമില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ തുടക്കത്തിൽ ജനനം മരണം, നമ്മുടെ സുന്നത്ത് കല്യാണം, കാതുകുത്ത്, കല്യാണം, മൈലാഞ്ചി, മംഗലം എന്ന് വേണ്ട, അത് കഴിഞ്ഞ് പഴയകാല ഓർമ്മ, സ്നേഹം, പ്രേമം, ഈ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കാളപൂട്ട് മത്സരം പോലും മാപ്പിളപ്പാട്ടിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിഷയം ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംഗതി പ്രകൃതിയുടെ പിന്നെ കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ,
ഒക്കെ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ഒരുപാട് ഒരുപാട് ശാഖകളും ആ സംഗതിയിലുണ്ട്. യുദ്ധപ്പാട്ടുകൾ, സ്നേഹ പ്രണയപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, നമ്മുടെ പിന്നെ ഒരു കാലത്ത് 78 കാലഘട്ടത്തിൽ എസ് ഐ ജമീൽ എഴുതിയ എത്രയും എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട്. അതെ, ആ ഒരിക്കൽ ആ ഒരു കാലഘട്ടത്തിലെ പ്രവാസികൾ നെഞ്ചോട് ചേർത്ത് വെച്ച പാട്ടും അതിൻ്റെ മറുപടിയും അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ആ സാധനമൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അപ്പം ഞാൻ രശ്മി ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയുന്നത്, അത്തരം മാപ്പിളപ്പാട്ടുകൾ കണ്ടെത്തി പഴയ പുതിയ മാപ്പിളപ്പാട്ട് മോശം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നല്ല മാപ്പിളപ്പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നല്ല മാപ്പിളപ്പാട്ടുകൾ പാടുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ ആ മാപ്പിളപ്പാട്ടിലുപരിയായിട്ട് പഴയ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം കൂടി ഈ പുതിയ കാലത്തെ ഗായകരും കവികളും പഠിക്കണം എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഈ കാര്യത്തിലേക്കുള്ളത്. എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുണ്ടോ? മാപ്പിളക്കലാ അക്കാദമി എന്ന് പറയുന്നത് മാപ്പിളക്കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ്. ആ കലാ സാംസ്കാരിക കൂട്ടായ്മയിൽ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിൽ ആളുകളായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഖത്തറിൽ തന്നെ നമുക്ക് ഒരുപാട് മാപ്പിളക്കലകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിലേക്ക് ഈ സംഘടനയിലേക്ക് വരികയും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും മാപ്പിളക്കലകളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ള അഭിപ്രായങ്ങൾ അറിയുകയും ചെയ്താൽ നമുക്കതനുസരിച്ച് ഈ സംഘടനയെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ കോൽക്കളി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൽക്കളി പഠിപ്പിക്കുക, മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ചരിത്രം പറഞ്ഞു കൊടുക്കാം, മാപ്പിളപ്പാട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ സ്കൂളിൻ്റെ യുവജനോത്സവ സമയങ്ങളിലൊക്കെ ഒരുപാട് ഇവിടെയുള്ള കുട്ടികൾ നമ്മളെയൊക്കെ സമീപിക്കാറുണ്ട്. അൻവർക്ക് അവർ നല്ല മാപ്പിളപ്പാട്ട് വേണം, തനത് മാപ്പിളപ്പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ആളുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്കിതൊരു സുഖമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം താങ്ക് യു അൻവർക്ക, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഒപ്പം ഇരുന്നതിനും അതുപോലെ ഒപ്പം മാപ്പിള കലാ അക്കാദമിയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചതിന്. എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും മാപ്പിള കലകളെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി വൺ ടു വൺ ചാറ്റ്സ് തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ മാപ്പിളക്കാട്ടിനെ പരിചയപ്പെടുത്താനും അതിനൊക്കെ വേണ്ടി മുന്നോട്ട് വന്ന വൺ ടു വൺ വീഡിയോയോടും അതിൻ്റെ ചാറ്റ്സിനോടും പ്രത്യേകിച്ച് രശ്മിയോടും ഉള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. അൻവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രവാസികൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് കത്തുപാട്ട്. അതുപോലെ ഏറ്റവും പ്രസിദ്ധമായതാണ് കല്യാണ വീടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിനും കാതിനും കുളിർമയേകുന്ന മാപ്പിളപ്പാട്ടുകൾ. ഇങ്ങനെയുള്ള അസോസിയേഷനുകൾക്ക് പഴയ സംസ്കാരത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും പുതിയ തലമുറയിലേക്ക് അത് പകർന്ന് അവർക്ക് ഊർജവും ഉന്മേഷവും കരുത്തു നൽകാൻ ഇത്തരം സംഘടനകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.